പ്രണയവിലാസം സിനിമയുടെ വിജയാഘോഷ വേളയിൽ തിളങ്ങി നടിമാരായ മീയും അനശ്വര രാജനും. തന്നെ പ്രണയവിലാസത്തിലേക്ക് എത്തിച്ച ഘടകങ്ങളെക്കുറിച്ചും വിജയാഘോഷ വേളയിൽ മീയ പറഞ്ഞു. വിവാഹശേഷം പുരുഷന് പ്രേമിക്കാം, പക്ഷേ സ്ത്രീക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ദഹിക്കാൻ പറ്റാത്ത ഒന്നായാണ് പലപ്പോഴും കാണുന്നത്. ആ കാര്യമാണ് പ്രണയവിലാസം ചർച്ച ചെയ്തത്. ഈ കാഴ്ചപ്പാടിൽ ഇതുവരെ സിനിമകൾ ഇറങ്ങിയിട്ടില്ലെന്നും കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും മീയ പറഞ്ഞു. കഥ കേട്ട മൊമെന്റ് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് തമാശകൾക്കൊക്കെ പൊട്ടിച്ചിരിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത്. എന്നാൽ അതിന് വേണ്ട എനിക്ക് മനസ്സിലായി ഇതൊരു ഒരു നല്ല പ്രൊജക്റ്റ് ആയിട്ട് വരും, ഇതൊരു നല്ല സ്റ്റോറിയാണ്, സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നി. പൊതുവെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മകന് പ്രേമിക്കാം, അപ്പന് പ്രേമിക്കാം, പക്ഷേ അമ്മയ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് ദഹിക്കാൻ പറ്റാത്ത ഒന്നായാണ് കാണുന്നത്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമായ ഫാക്ടറായി തോന്നുന്നത് ഇതാണ്. സിനിമയിലൊക്കെ ആണെങ്കിലും മകന് പ്രേമം എന്ന് പറയുമ്പോഴേക്കും അതിനെ എതിർത്തൊക്കെ പറയും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പറയും. പക്ഷേ അമ്മയ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന കാഴ്ചപ്പാടിൽ ഒരു സിനിമയും വന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വന്നാൽ നന്നായിരിക്കും, അതിലൊരു പുതുമയുണ്ടായിരിക്കും എന്നത് ഈ കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കൂടാതെ മീര എന്ന എന്റെ കഥാപാത്രവും എനിക്കിഷ്ടമായി, മീയ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഫാക്ടർ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോ മകന് പ്രേമിക്കാം, അപ്പന് പ്രേമിക്കാം, പക്ഷെ അമ്മയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോ അതങ്ങ് ഡൈജസ്റ്റ് ആവാൻ പറ്റാത്ത ഒരു ഇത് കാണുമല്ലോ നമ്മളെപ്പോഴും. അപ്പോ സിനിമയിലൊക്കെ ആണെങ്കിലും ഒരു മകന്റെ പ്രേമം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം എഗെയിൻസ്റ്റ് ഒക്കെ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ അമ്മയ്ക്ക് പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു, ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്നും അങ്ങനെ വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അത് വന്നാൽ നന്നായിരിക്കും, അതൊരു പുതുമ ഉണ്ടായിരിക്കും എന്നെനിക്ക് ഈ കഥയുടെ കാര്യം കേട്ടപ്പോ തന്നെ മനസ്സിലായി. അർജുൻ അശോക്, മമിത ബൈജു, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിഖിൽ മുരളി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രണയവിലാസം. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്.